മുഴുവൻ വലിയ തോതിൽ പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ചരിത്ര വിജയം, അതൊരു ചരിത്രപരമായ വിജയാഹ്ലാദം കൂടിയാക്കി മാറ്റുകയാണ് ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്പം സമയം മുമ്പ് ഈ മണികണ്ഠനാലിൽ അദ്ദേഹം ഗണപതി കോവിലിൽ തേങ്ങയടച്ചാടിച്ച് ഒപ്പം തന്നെ അവിടെ ലക്ഷ്മി തരൂ മരവും കൂടി നട്ട ശേഷമാണ് അദ്ദേഹം തന്റെ ഈ റോഡ് ഷോക്ക് തുടക്കമിട്ടിട്ടുള്ളത്. റോഡ് ഷോയോടൊപ്പം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുണ്ട്, ഒപ്പം പിന്നെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ നിരവധി പ്രവർത്തകരുണ്ട്. അത്തരത്തിൽ നീള നൂറക്കണക്കിന് ആളുകൾ ഈ റോഡ് ഷോയെ വീക്ഷിക്കാൻ എത്തിയിരിക്കുന്നത്. അവരെ കൈവീശിക്കൊണ്ട് സുരേഷ് ഗോപി ഇപ്പോൾ ഈ തൃശൂർ സ്വരാജ് റൗണ്ടിനെ വലയം വെച്ചുകൊണ്ട് ഈ റോഡ് ഷോ തുടങ്ങിയിരിക്കുന്നു. നേരത്തെ തൃശൂർ കലക്ടറേറ്റിലെത്തി അദ്ദേഹം തന്റെ വിജയപത്രിക കലക്ടർ കൃഷ്ണതേജയിൽ നിന്ന് സ്വീകരിച്ചു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് തൃശൂരിലെ ജനങ്ങൾ തന്നെ ഹൃദയത്തിൽ സ്വീകരിച്ചു, അവരെ ഇനി ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രവർത്തനം തൃശൂരിൽ നടത്തുമെന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു പക്ഷേ ഈ അടുത്ത കാലത്ത് തൃശൂരിന്റെ നഗരം വലിയ ഒരു ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപിയുടെ റോഡ് ഷോയും ചരിത്രമാക്കുകയാണ് ബി ജെ പി പ്രവർത്തകരും വോട്ടർമാരും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്നത്. ഇപ്പോൾ തൃശൂരിന്റെ സ്വരാജ് റൗണ്ടിലെ വലയം വെച്ചുകൊണ്ട് അദ്ദേഹം പോകുന്നു. നമുക്കറിയാവുന്നതാണ് വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിന് പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും 7 MLA മാരുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 അദ്ദേഹം വൻ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഈ ചരിത്ര വിജയം നേടിയിട്ടുള്ളത്. ഗുരുവായൂർ ഒഴികെ അദ്ദേഹത്തിന് ചരിത്ര നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. എന്തായാലും ഗുരുവായൂരിൽ ഒന്നാമതെത്തുക എന്നുള്ളതാണ് തന്റെ അടുത്ത ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് ഈ തേരോട്ടം ഈ താമരയുടെ ഈ തൃശൂർ മണ്ണിൽ താമര വിരിയിച്ചു. ഇനി ആ തേരോട്ടം ഈ ജില്ലയിലാകെ പടർത്താനുള്ള ശ്രമമാണ് താൻ നടത്തുക എന്നാണ് അദ്ദേഹം പ്രവർത്തകരോട് പറഞ്ഞത്. എന്തായാലും ഈ വിജയത്തിൽ പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആഹ്ലാദത്തിലാണ്. ആ ആഹ്ലാദമാണ് അണപൊട്ടി സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകിയിരിക്കുന്ന. അത്തരത്തിൽ തൃശൂർ നഗരം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിജയാഘോഷമാണ്.